അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുൽഫസ് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ തക്കാളി കൃഷിയിൽ തക്കാളിക്ക് നല്ല വലിപ്പം വെക്കാനും അതേപോലെ നല്ല കൊല കുത്തി കായ്ക്കാനും ആയിട്ടുള്ള ഒരു എളുപ്പമായ മാർഗമാണ് ഞാൻ പറയാൻ പോണത്. കാരണം എല്ലാവരും പ്രശ്നമാണ്, തക്കാളി വലിപ്പം വെക്കണില്ല, ചെറുത് തന്നെയാണ്, വലിപ്പം വെക്കാണ്ട് തന്നെ പഴുത്ത് പോണ് അല്ലെങ്കിൽ പൂ പിടിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെന്നെ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ പരീക്ഷിക്കുന്നതായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. കാരണം ഞാൻ 365 ദിവസവും തക്കാളി കൃഷി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തക്കാളിയിൽ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് വരാറില്ല. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതെൻ്റെ ഒരു വെറൈറ്റി തക്കാളിയാണ്. ഇതിന് ഇത്രയാണ് വലിപ്പം വെക്കുള്ളോട്ടെ. ഇത് വേറൊരു പ്രത്യേക ടൈപ്പ് തക്കാളിയാണ്. ഇതിന് നമുക്ക് കുറേയൊക്കെ വിളവെടുത്തതാണ് ഓണത്തിനും, അത് കഴിഞ്ഞിട്ടൊക്കെ സ്ഥിരമായിട്ട് വിളവെടുത്തോണ്ടിരിക്കണേണ്. പിന്നെ നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ കണ്ട പുതിയ കട്ടിങ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. കണ്ട പ്രൂൺ ചെയ്ത് കൊടുക്കും തോറും പുതിയ പുതിയ ചെനപ്പുകൾ വന്നിട്ട് നിറച്ച് ഇനിയും തക്കാളി ഉണ്ടായി നമുക്ക് ഒരുപാട് നാൾ ഇതിൽ നിന്ന് തക്കാളി കിട്ടിക്കൊണ്ടിരിക്കും. കണ്ട നന്നായിട്ട് തന്നെയാണ് തക്കാളി. ഈ സമയത്ത് തക്കാളിയുടെ സീസണൊന്നുമല്ല, ശീതകാല പച്ചക്കറിയിൽപ്പെട്ട ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഇട്ടാ തക്കാളി ഉണ്ടാവണമെങ്കിൽ ശീതകാല പച്ചക്കറിയിൽ പെട്ടതാണ്. പക്ഷെ എങ്കിൽ കൂടിയും ഈ ടൈമിൽ നന്നായിട്ട് തക്കാളി കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ വെറൈറ്റി തന്നെയാണ്. ഇതിലൊക്കെ ഇത്ര വലിപ്പം വെക്കണ ടൈപ്പ് ഒരു വെറൈറ്റിയാണിത്. ഇത് ഒരുപാട് കായ ഉണ്ടാവും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇഷ്ടംപോലെ കായ പിടിക്കും. നന്നായിട്ട് തന്നെ തക്കാളി നല്ല ടേസ്റ്റുള്ള നല്ല മധുരമാണ് തക്കാളികൾക്ക്. അതേപോലെ തന്നെ ഇത് നല്ല വലിപ്പമുള്ള സൈസ് നമ്മുടെ നാടൻ തക്കാളിയുടെ വെറൈറ്റിയാണ്. ഇതൊക്കെ ഒരുപാട് വിളവെടുത്താണ്. ഇപ്പം ഞാൻ പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയേക്കണേണ്. ഇനി പ്രൂൺ ചെയ്ത് നിർത്തുമ്പോൾ പുതിയ കട്ടിങ്സ് വരും. കണ്ട ഇതൊക്കെ നല്ല വലിപ്പമുള്ള തക്കാളി ആണ്, നമ്മുടെ നാടൻ വെറൈറ്റിയാണ്. ഇഷ്ടം പോലെ കായ ഉണ്ടാവും. കണ്ട ഒരു ചെടിയുമ്പ തന്നെ ഇഷ്ടം പോലെ നമുക്ക് കുറേ ഇതിൽ നിന്ന് വിളവെടുത്തതാണ്, ഇപ്പം വീണ്ടും ഉണ്ടായതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെടിയുമ്പ തന്നെ 60 തക്കാളി എനിക്ക് ഒരു ചെടിയുമെന്ന് തന്നെ കിട്ടാറുണ്ട്. അപ്പം നല്ല കണ്ട നല്ലോണം കായ ഉണ്ടായിട്ടുണ്ട്. ഇത് ചെറുത്തക്കാളിയാണ്. കണ്ട ചെറുത്തക്കാളി കായ്ച്ചെടുക്കണുണ്ടല്ലേ. അപ്പൊ ഇതിന്റെ കമ്പ് മുറിച്ച് നടണ രീതിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ചെറുത്തക്കാളി നമുക്ക് ഏറ്റവും നല്ലതാണ് സലാഡ് ഉണ്ടാക്കാനും, കുട്ടികൾക്ക് നമുക്ക് ഫ്രൂട്ടായിട്ട് കൊടുക്കാനും, നമുക്ക് തന്നെ ഇത് കഴിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പൊ എല്ലാവരും ചെറുത്തക്കാളിയൊക്കെ എല്ലാവരും വീട്ടിലും വെച്ചു പിടിപ്പിക്കണം. കാരണം ഒരു തൈ ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ തക്കാളി നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പ്രൂൺ ചെയ്ത് കൊടുക്കും തോറും നന്നായിട്ട് പുതിയ പുതിയ ചെനപ്പ് വന്നിട്ട് എല്ലാത്തിലും കായായിരിക്കുള്ളൂ. അപ്പൊ ഇടയ്ക്ക് നമ്മൾ തക്കാളിയൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാല്, തക്കാളി ഒരു ട്രിപ്പ് ഉണ്ടായി കഴിയുമ്പോൾ അതിനൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം, അപ്പൊ പുതിയ ചെനപ്പ് വരും. അപ്പൊ ഞാനിപ്പോ തക്കാളിയൊക്കെ കാണിച്ചില്ലേ. അപ്പൊ ഞാൻ എന്ത് കാര്യമാണ് തക്കാളിക്ക് ചെയ്യണേന്നാണ് ഞാൻ കാണിക്കുന്നത്. കാരണം നമുക്ക് ഒരു പൈസ പോലും നമുക്ക് ചെലവില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യം പോലെ നമ്മൾ കളയണ സാധനമാണ് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കണത്. അപ്പൊ നമ്മൾ ചവറൊക്കെ കത്തിക്കണ ചാരം അല്ലെങ്കിൽ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ ചാരം നമ്മൾ എടുത്ത് എപ്പോഴും സൂക്ഷിച്ചു വെക്കണം. അതേപോലെ തന്നെ മുട്ടത്തോട് നമ്മൾ അത് ഉപയോഗിച്ച ശേഷം എപ്പോഴത് ഉണക്കി പൊടിച്ച് ഒരു ടിന്നിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും എല്ലാത്തിനും നല്ലാണ്ട മുട്ടത്തോടിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കണത്. പ്രത്യേകിച്ചും തക്കാളിക്കൊക്കെ കാൽസ്യത്തിൻ്റെ ഒരുപാട് ആവശ്യമുള്ളതാണ് തക്കാളിയൊക്കെ. അപ്പൊ നമുക്ക് അത് രണ്ടും കൊണ്ടിട്ടാണ് ഞാനിന്നിപ്പോൾ ഇത് കാണിക്കാൻ പോണത്. അപ്പൊ എങ്ങനെയെന്ന് വെച്ചാല് നമ്മൊരു ചാരം, അപ്പൊ ഒരു 3 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തേക്കണത്. അപ്പൊ ഇതേക്ക് നമുക്ക് ഒരു ചാരം, കണ്ട ചാരം ഇതാണ്. നമുക്ക് ഇതേക്ക് ഒരു 5 സ്പൂൺ ചാരം, നമ്മിങ്ങനെ കലക്കി വെക്കാം. കലക്കിയിട്ട് അപ്പം തന്നെ നമ്മൾ ഒഴിക്കരുത് കേട്ടോ. ഇതിങ്ങനെ കലക്കി ഒരു 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതിന് തെളി കണ്ട ഇതേപോലെ വരും. അപ്പോൾ നമ്മൾ അടിഭാഗം എടുക്കണ്ട, ഈ തെളി ഊറിയേക്കണ വെള്ളം മാത്രം എടുത്താൽ മതി. അടിഭാഗം നമുക്ക് വല്ല തെങ്ങിനൊക്കെ ഇടുകയും ചെയ്യാം, ഇത് മാത്രം എടുത്ത് ഒഴിച്ചാൽ മതി. അതേപോലെ തന്നെ മുട്ടത്തോട് കണ്ട, മുട്ടത്തോട് നമ്മൾ ഇതേപോലെ വല്ല ടിന്നിലൊക്കെ
ഉണക്കി പൊടിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അപ്പം തന്നെ പൊടിയണതാണ് ഈ മുട്ടത്തോട്. അപ്പം ഈ പൗഡറ് നമുക്ക് ഇതേപോലെ ആക്കി വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാത്തിനും ഇടുകയും ചെയ്യാം. ഏത് പച്ചക്കറികൾക്കായാലും മുട്ടത്തോടിൻ്റെ പൗഡർ നല്ലതാണ്. അപ്പം നമ്മളിപ്പോൾ ഇതിലിപ്പം നമ്മൾ മുട്ടത്തോടിൻ്റെ പൗഡർ ഇടണ്ട, കാരണം നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് മാത്രമേ മുട്ടത്തോടിൻ്റെ പൗഡർ ചേർത്താൽ മതി കേട്ടോ. ആദ്യം ചാര മാത്രം കലക്കി വെച്ചാൽ മതി നമ്മൊരു മൂന്ന് ദിവസം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ കലക്കി വെച്ചതാണ് വേണ്ട, ഈ കലക്കി വെച്ചതിന് ഇതിൻ്റെ തെളി മാത്രം എടുക്കാം. ഇതേപോലെ തെളി എടുക്കാം. തെളി മാത്രം എടുത്താൽ മതി, അടിഭാഗം നമ്മൾ എടുക്കണ്ട. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ കേട്ടാ, രണ്ട് സ്പൂൺ മുട്ടത്തോടിൻ്റെ പൗഡർ ഇടാൻ നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഫ്ലവറും നല്ല വലിയ കായും നമുക്ക് കിട്ടും. എല്ലാ പൂവും തന്നെ തക്കാളി ആയിരിക്കുള്ളൂ. ഇതൊക്കെ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ്, കാരണം ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തന്നെ. കാരണം നമുക്ക് ഒരു വളക്കടകളിൽ ഒന്നിലും നമുക്ക് പോകേണ്ട കാര്യമില്ല, നമുക്ക് എളുപ്പം വീട്ടിൽ കളയണ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതുള്ളൂ. നമ്മിത് ഒരേ കപ്പ് വീതം ഒരേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇത് രണ്ട് മാസത്തെ തക്കാളി ചെടികളാണ് വേണ്ട. ഇതിന് ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ തുടങ്ങിയാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക, വലിയ പ്രയാസമൊന്നുമുള്ള കാര്യമൊന്നുമല്ലല്ലോ. നമുക്ക് നിറച്ച് തക്കാളി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതെ, നമ്മളിപ്പം ഒരു കപ്പ് എടുക്കുക ഇതിന്ന്. അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ തടത്തിലൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ വളമൊക്കെ ചെയ്യുമ്പോന്ന് വെച്ചാൽ നമുക്ക് ചെടി ഉണങ്ങും എന്നുള്ള പേടിയും വേണ്ട. മറ്റുള്ള വളങ്ങളൊക്കെ ഒഴിച്ച് ഒഴിക്കുമ്പോഴാണ് എല്ലാവർക്കും ചെടിയൊക്കെ ഉണങ്ങി പോണത്. ഇതെന്നിട്ട് ചെടി ഉണങ്ങിയില്ല, ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. കണ്ട, ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണിത്. അപ്പോൾ വളരെ എളുപ്പമായ രീതിയിൽ തന്നെ തക്കാളി പൂ പിടിക്കാനും നല്ല വലിപ്പത്തിൽ തന്നെ കായ്ക്കാനും കൊലകുത്തി കായ്ക്കാനൊക്കെ ഉള്ള വളരെ എളുപ്പമായ ഒരു വളപ്രയോഗ രീതിയൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ. ഇപ്പോൾ ഒന്നാമത് തക്കാളിയുടെ സീസണാണ് വരാൻ പോണത്. ഈ സമയത്താണ് എല്ലാവരും തക്കാളി തൈയൊക്കെ നടേണ്ട ഒരു ടൈം. അപ്പോൾ എല്ലാവരും കൃഷിയിടത്തിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.